അസ്സാം വലൈക്കു വർഹമു അല്ലാ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാഹി റബുലീൻ വസ്ലാംബിറഹ്ലി സുദരിലി അമരി വഹലുൽ സാനി യഫ്ഹു കവലി സഹോദരങ്ങൾ നമസ്കാരത്തിൻ്റെ ആത്മാവ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ കാണുന്ന എല്ലാ വസ്തുതകൾക്ക് പിന്നിലും ഒരു യാഥാർത്ഥ്യം ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു മനോഹരമായിട്ടുള്ളൊരു വൃക്ഷം നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ അതിൻ്റെ കാണാത്ത വേരിൻ്റെ ഒരു വലിയ ശൃംഖല മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതാണ് ആ വൃക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ പുറമേക്ക് കാണുന്ന ആ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നത് കാണാത്ത അതിൻ്റെ വേരുകളാണ് ആ വേരില്ലെങ്കിൽ ആ വൃക്ഷമില്ല അതേപോലെ തന്നെ മനോഹരമായിട്ടൊരു പർവ്വതത്തിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ കേവലം ഒരു അറ്റം മാത്രമാണ് കാണാത്ത വലിയൊരു ഭാഗം ഭൂമിക്കടിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതേപോലെ തന്നെ കാണുന്ന കടലിന് നമ്മൾ കാണുന്നത് കടലിൻ്റെ കേവലം ഉപരിതലം മാത്രമാണ് കാണാത്തൊരു വലിയ ലോകം കടലിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കാണുന്ന മനുഷ്യ ശരീരത്തിന് കാണാത്തൊരാത്മാവുണ്ട് ആ ആത്മാവാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്നുള്ള വ്യക്തി അതേപോലെ തന്നെയാണ് സുബാൻ അള്ളാഹ് ദുനിയാവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിലും നമ്മൾ കാണുന്ന ഈ ദുനിയാവിന് കാണാത്ത ആഹ്റ എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് മരണാനന്തര ജീവിതം എന്നുള്ളൊരു യാഥാർത്ഥ്യം വരാനിരിക്കുന്നുണ്ട് അപ്പം ഇതേ രൂപത്തിലാണ് അള്ളാഹു സുബാനത്തല എല്ലാം സൃഷ്ടിക്കപ്പെട്ടുള്ളത് ഞാനിതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം അള്ളാഹു സുബാനത്തല നമുക്ക് നൽകിയ കർമ്മങ്ങളിലും ഇതേ രൂപത്തിൽ കാണുന്നൊരു ഭാഗവും കാണാത്തൊരു ആത്മാവും ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ആ കാണാത്ത ഭാഗമാണ് ഭാഗമാണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കർമ്മം തന്നെ നമ്മൾ നിർവഹിക്കുന്നത് അപ്പം നമസ്കാരത്തിന് പുറമേക്ക് കാണുന്ന ഒരു ഭൗതിക ശരീരമുണ്ട് അതേ സന്ദർഭത്തിൽ അതിനൊരു ആത്മാവുമുണ്ട് അള്ളാഹു സുബാനത്തല്ല നമസ്കാരത്തെ സംബന്ധിച്ച് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫ ഷാ ഇബ് നമസ്കാരം എല്ലാ നീചവൃത്തികളിൽ നിന്നും നിങ്ങളെ തടയുമെന്ന് പറഞ്ഞു അതാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൻ്റെ ആത്മാവെന്നുള്ളത് ഓരോ കർമ്മത്തിനും ഇതേ ഒരു ആത്മാവുണ്ട് ഇപ്പോൾ നമുക്കറിയാം നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ തല പറഞ്ഞത് യാ അയ്യോ ലീന ആമനു കുത്തിബ അലൈക്കും സിയാമു കമാ അലല്ലദീന മിൻ കബലിക്കും അതാണ് നോമ്പിൻ്റെ ഭൗതിക ശരീരം ലഅല്ലക്കും അല്ലക്കും തത്തക്കൂൻ തക്കവ കൈവരിക്കാൻ വേണ്ടി നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം എന്നാണ് പറഞ്ഞത് അപ്പം തക്കവയാണ് യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ ആത്മാവെന്നുള്ളത് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചിട്ട് അയാൾക്ക് തക്കവ കൈവരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് കേവലം പട്ടിണിയായിട്ട് മാറുകയാണ് ഇപ്പം ഇതേ രൂപത്തിൽ ഓരോ കർമ്മങ്ങൾക്കും ഒരു ആത്മാവ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ നിർവഹിക്കുന്ന കർമ്മത്തിൻ്റെ ലക്ഷ്യം ആ ആത്മാവ് നേടിയെടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പല കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുന്നത് അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേവലം ചില ചര്യയായിട്ട് മാറി പരിമിതപ്പെടുകയാണ് നമ്മുടെ കർമ്മങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ തല ഉദ്ദേശ്യം ആ കർമ്മങ്ങളിലൂടെ നേടിയെടുക്കാൻ നമുക്ക് പലർക്കും സാധിക്കാതെ പോവുകയാണ് എന്താണ് നമസ്കാരത്തിൻ്റെ ആത്മാവ് പക്ഷേ അത് അതിൻ്റെ ഈ നമസ്കാരത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ സൂചിപ്പിക്കും ആദ്യമായിട്ട് നമ്മൾ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് പല സന്ദർഭങ്ങളിലായിട്ട് നമസ്കാരത്തിൻ്റെ പ്രാധാന്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടതാണെങ്കിലും ഈ ഒരു വിഷയത്തിന്റെ പൂർത്തീകരണം എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നമസ്കാരം പ്രഭാൻ സുലതാലിസ്വലം നമ്മോട് പറയുക മരണാനന്തര ജീവിതത്തിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം അത് ശരിയായാൽ ബാക്കിയെല്ലാം ശരിയായെന്നാണ് പ്രഭാൻ സുലതസ്വലം പറഞ്ഞത് അതേപോലെ തന്നെ സർവപ്രവാചകന്മാരും അനുഷ്ഠിക്കപ്പെട്ട ഒരു കർമ്മം നമസ്കാരമില്ലാതെ ഇസ്ലാം തന്നെയില്ല സർവ മുൻകാല പ്രവാചകന്മാരെല്ലാം നിർവഹിക്കപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം ഒരു കർമ്മം അപ്പൊ നമ്മുടെ എല്ലാം പിതാവായിട്ട് അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജീവിതത്തിലേറ്റവും നിർണായകമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഭവനം കഅബ നിർമ്മിച്ച സന്ദർഭത്തിൽ ആ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആ നിമിഷത്തിൽ പോലും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധ ഖുറാൻ സൂറത്തിൽ ബക്കറിയിൽ കാണാൻ സാധിക്കും റബ്ബി റബ്ബിജ് അൽ മുക്കിമ സ്വലാത്തി നമസ്കാരം നിലനിർത്തുന്ന നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും എൻ്റെ സന്താനങ്ങളെയും ഉൾപ്പെടുത്തണമെന്നാണ് ആ സന്ദർഭത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമ സൂര്യസേനാ പർവ്വതത്തിലൂടെ കൂരാക്കൂലിരിട്ടിൽ തന്റെ കുടുംബവുമായിട്ട് നടന്നു നീങ്ങുന്ന സന്ദർഭത്തിൽ മുന്നിലൊരല്പം വെളിച്ചം കാണുകയാണ് തീ കാണുകയാണ് അപ്പം ആ തീനെ ലക്ഷ്യമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബാനത്തലയുമായിട്ട് അദ്ദേഹം സംഭാഷണം നടത്തുകയാണ് ആ സംഭാഷണമധ്യേ സൂറത്തുത്വാഹ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ആ സംഭാഷണം നടത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ അത്താല അദ്ദേഹത്തെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത അദ്ദേഹത്തോട് പറയുന്നതിന് മുമ്പ് അള്ളാഹു സുബാനത്താല പറയുന്നത് എന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നീ നമസ്കരിക്കുക എന്നുള്ളതാണ് സുബാൻ അള്ള അതേപോലെ തന്നെ ഐസനബി അലൈഹി സ്ലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും മറിയ സലാമുൻ അലഹ അവർ ഗർഭിണിയായിട്ട് ആ പിഞ്ചോമന പൈതലുമായിട്ട് ആ സമൂഹത്തിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ അവരുടെ ചാരിത്രത്തെ സംശയിച്ച ആളുകൾക്ക് ആ തൊട്ടിലിൽ കടന്നുകൊണ്ട് ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി നൽകുന്ന മനോഹരമായിട്ടുള്ള രംഗം ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ആ പിഞ്ചോമന പൈതൽ തൊട്ടിലിൽ കടന്നുകൊണ്ട് പറയുന്നതും നമസ്കരിക്കാനും നൽകാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം സർവപ്രവാചകന്മാർക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ആ കർമ്മം അന്തിമ പ്രവാചകനായിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വന്ന നബി അലൈഹി സുല്ലാസ്ലമും അള്ളാഹു സുബാനത്തലാഹ് പ്രധാനപ്പെട്ട കർമ്മം നൽകി പ്രവാചക സുല അലൈഹി സ്വലമുക്ക് നമസ്കാരം നൽകുന്നത് മിറാജ് സന്ദർഭത്തിൽ അതിനു മുമ്പേ പ്രവാചകൻ നുപുവച്ച് ലഭിച്ച ഉടൻ തന്നെ പ്രവാചകൻ നമസ്കരിക്കാൻ ആരംഭിച്ചിരുന്നു നിരവധി സംഭവങ്ങൾ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും പരസ്യമായിട്ട് കഅബക്കരിക നമസ്കരിക്കുന്നതും കുറേശ്ശികൾ ആക്രമിക്കുന്നതുമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ എന്തിനേറെ നമുക്കറിയാം അലീബൻ നബീസ്വാാലിബറതി അള്ളാഹു മുൻഹു അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന് അനുഭവത്ത് ലഭിച്ച ഉടൻ ഒരിക്കൽ അലിയബ് നബീസ്വാലാലിബറതി അള്ളാഹു മുൻഹു പ്രവാചകന്റെ വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ കാണുന്നത് നബി സല അള്ളുഹ് അലൈവ് സ്വലമയും പ്രിയപത്നിയായിട്ടുള്ള ഹദീജ് റതി അള്ളാഹു വൻഹയും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് കണ്ട് അതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടാണ് ആ ഒരു ആ ഒരു കാര്യമാണ് പിന്നീട് അലിയബ് നബീസ്വാലി വറതി അള്ളാഹുനഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായിത്തീർന്നത് അതേപോലെ തന്നെ ഇസ്ലാം മറാജിന്റെ ഹദീസ് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇസ്രാഹ് കഴിഞ്ഞ് പ്രവാചകൻ സുല്ലാ അലി സ്വല്ലം ബൈത്തുൽ മുക്കദ്സിൽ വെച്ചുകൊണ്ട് സർവ്വ പ്രവാചകന്മാർക്കും ഇമാമായിട്ട് നമസ്കരിച്ചത് അതെ അതേ ഹദീസിലെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ പ്രവാചക സുല്ലാ അലി സ്വലമക്ക് അതിനു മുമ്പേ ആ ഒരു അതിനെ സംബന്ധിച്ച് അറിയാമായിരുന്നു അത് നിർവഹിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇസ്ലാം യറാജിന്റെ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാഹലാം അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കാറ്റുകളും സമയങ്ങളെല്ലാം കൃത്യമായിട്ട് നൽകിയത് പ്രവാചകൻ ഈ നമസ്കാരം നൽകിയ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മചിതത്തായിട്ടുള്ള ഈ ഇസ്ലാം ഇറാജിനെ സംബന്ധിച്ച് മാത്രം നമ്മളും ചിന്തിച്ച് നോക്കുക നമുക്കറിയാം മറ്റുള്ള എല്ലാ കർമ്മങ്ങളും അള്ളാഹു സുബാനഅത്തല പ്രവാചകന് നൽകിയത് പഠിപ്പിച്ചത് ജബിലിയിൽ മുഖേന വഹിയിലൂടെയാണ് പക്ഷേ നമസ്കാരം എന്നുള്ള ഒരു കർമ്മം നൽകാൻ വേണ്ടി പ്രവാചകൻ സലി സ്വലമെ അള്ളാഹു സുബാനഅത്തല അങ്ങോട്ട് വിളിക്കുകയാണ് സുബാൻ അല്ലാ ഇത്രയേറെയാണ് അതിൻ്റെ ഗൗരവം ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കുക നമ്മളൊരു ഉദാഹരണം ചെയ്തിരിക്കും അപ്പോൾ നമ്മുടെ ഓഫീസിൽ നമ്മുടെ മാനേജർ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒന്നുകിൽ മെയിൽ അയക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയിലൂടെ ആ കാര്യം നമ്മളിലേക്ക് പറഞ്ഞയക്കും പക്ഷേ പറയപ്പെടാൻ പോകുന്ന കാര്യം അങ്ങേയറ്റം ഗൗരവമുള്ളതാണെങ്കിൽ മാനേജർ നമ്മളെ നേരിട്ട് റൂമിലേക്ക് വിളിപ്പിക്കും വലില്ലാഹിൽ മസലുല്ലാ അല എങ്കിലും ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചു ഇതേ രൂപത്തിൽ അതിൻ്റെ ഗൗരവമാണ് കൃത്യമായിട്ട് അത് കാണിക്കുന്നത് അള്ളാഹു സുബാനഅത്തല മറ്റുള്ള കർമ്മങ്ങളിൽ നൽകിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നബിസ്വല്ലാ വസ്ലമെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടാണ് നമസ്കാരം എന്നുള്ള കർമ്മം നൽകുന്നത് അതിൻ്റെ പ്രാധാന്യമാണ് അത് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ അത് നൽകിയ രൂപം നമ്മളും ചിന്തിച്ച് നോക്കുക അള്ളാഹു സുബാനത്തല ആദ്യം നൽകിയത് നമുക്കറിയാം അമ്പത് വക്ത നമസ്കാരമാണ് ആദ്യം നൽകിയത് പിന്നീട് പ്രവാചകല്ലാ അലി വല്ലം മൂസനബി അലൈഹി സ്വലാത്തു വസ്ലാമയുമായിട്ട് സംസാരിച്ച് തിരിച്ചു പോകുന്ന അത്തരത്തിൽ നിരവധി തവണ തിരിച്ചുപോയി അവസാനം അത് അഞ്ച് റക്കാത്തായിട്ട് പരിമിതപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ തല നിങ്ങൾ അഞ്ച് നമസ്കരിച്ചാൽ മതി അമ്പതിൻ്റെ പ്രതിഫലം ഞാൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അത് അഞ്ചാക്കി മാറ്റുകയാണ് പക്ഷേ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രവാചകല്ലാ അലിസ്സലമയുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ലബി സുഹു അലി സ്വല്ലം ദിനേന അമ്പത് വക്ത നമസ്കരിച്ചതായിട്ട് കാണാൻ സാധിക്കും അതായത് സുന്നത്തുകളടക്കം പ്രവാചസുലതസ്ലമേയുടെ ദുഹാ നമസ്കാരം അതേപോലെ തന്നെ രാത്രി നമസ്കാരം ഇതെല്ലാം നമ്മൾ ചേർത്ത് നോക്കുകയാണെങ്കിൽ പ്രവാചകൻ ദിനേന ദിനേനമ്പത് നമസ്കരിച്ചതായിട്ട് കാണാൻ സാധിക്കും അപ്പം നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക നമ്മൾ അള്ളാഹു സുബാൻ വല അമ്പത് വക്ത് നമുക്ക് നൽകിയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനും സമയമുണ്ടാവില്ല നമ്മൾ ജീവിക്കുന്നത് തന്നെ നമസ്കരിക്കാൻ വേണ്ടിയായിട്ട് മാറും യഥാർത്ഥത്തിൽ നമ്മളെ അള്ളാഹു സുബാനത്തല സൃഷ്ടിച്ചത് അതിനു വേണ്ടി തന്നെയല്ലേ അള്ളാഹു തന്നെ പരിശുദ്ധ ഖുര്ആാന് പറയുന്നുണ്ട് ഒമാ ഹലഖ്തു ജിന്നവൽ ഇൻസ ഇല്ലാലി അബുദൂൻ എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും പഠിച്ചിട്ടുള്ളതെന്ന് അപ്പം നമുക്ക് അമ്പത് വക്തസ്കരി നമസ്കരി നമസ്കാരം നൽകിയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം അതിനു വേണ്ടി മാത്രമാവുകയായിരുന്നു അപ്പം ആ ഒരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനത്താല ആ രൂപത്തിൽ നൽകിയത് എന്തുകൊണ്ട് ആദ്യമേ അഞ്ച് നൽകിയില്ല എന്നുള്ളതിനുള്ള ഉത്തരം അള്ളാഹു സുബാനത്താല ഈ ഒരു യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇതേ രൂപത്തിൽ നൽകിയത് അതോടൊപ്പം അള്ളാഹു സുബാനത്താല മഹത്തായിട്ടുള്ള കാരുണ്യം കൂടെ നമ്മളെ പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അമ്പത് നൽകാതെ അഞ്ചാക്കിയത് അതേപോലെ തന്നെ ഇപ്പോൾ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കുഫറിൽ നിന്ന് നമ്മൾ വേർതിരിക്കുന്ന അതിർവരമ്പ് ബൗണ്ടറി ആയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ പഠിപ്പിച്ചത് സുബ്ഹാനല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഇമാം തുർമുദി ധരിക്കുന്ന സുഹയായിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി അൽ ബൈനനാ ഫമൻ തറകഹ ഫഖദ് കഫറ എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള കരാർ അല്ലെങ്കിൽ കോൺട്രാക്ട് അത് നമസ്കാരമാണ് അത് ഉപേക്ഷിച്ചവൻ ഫക്കത് കഫറ എന്നാണ് നബി നബിസ്വല്ലി സ്വലം പറഞ്ഞത് നമസ്കാരം ഉപേക്ഷിച്ചവൻ അവൻ കാഫിറായി മറ്റൊരു ഹദീസ് സ്വയായിട്ടുള്ള മറ്റൊരു ഹദീസിൽ ഇമാം ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി നബിസ്വല്ലാസ്ലം പറയുകയുണ്ടായി മൻ അമിതൻ ഫക്കത് കഫറ ആരെങ്കിലും കരുതി കൂട്ടി നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫക്കദ് കഫർ അവൻ കാഫിറായി എന്നുള്ളത് ഈ ഹദീസിൻ്റെ എല്ലാം പിൻബലത്തിലാണ് നമുക്കെല്ലാം കൗതുകകരമായിട്ട് തോന്നുന്ന മറ്റൊരു കാര്യം വളരെ പ്രമുഖരായിട്ടുള്ള ചില പണ്ഡിതന്മാർ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അതേപോലെ തന്നെ ഇബിനുച്ചീമി റഹിമഹുല അവരെല്ലാം ഇത്തരം ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർ കാഫിറാണ് നാവ് കൊണ്ട് മുസ്ലിം ആണെന്ന് പറഞ്ഞ് ഒരാൾ നമസ്കരിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കണ്ണിൽ അദ്ദേഹത്തിൻ്റെ ആ സാക്ഷ്യത്തിന് യാതൊരു വിലയുമില്ല നമ്മൾ അയാള് മുസ്ലിമായിട്ട് പരിഗണിക്കുമെങ്കിലും അള്ളാഹുവിൻ്റെ കണ്ണിൽ അയാൾ മുസ്ലിം അല്ല എന്നുള്ളതാണ് നിങ്ങളും ചിന്തിച്ചു നോക്കുക അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ ആലോചിച്ച മറ്റൊരു കർമ്മത്തെ സംബന്ധിച്ചും അത് ചെയ്യാതിരുന്നാൾ ഒരാൾ കാഫിറാകുമെന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കില്ല ഇപ്പോൾ വ്യഭിചരിക്കുന്ന വ്യഭിചരിക്കുന്ന ആളുകൾ കാഫിറാകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല മോഷ്ടിച്ച ആളുകൾ അല്ലെങ്കിൽ പലിശ വാങ്ങിയ ആളുകൾ അവരൊക്കെ കാഫിറാകുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നമസ്കാരത്തെ സംബന്ധിച്ച് അത് പറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഗൗരവമാണ് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് അള്ളാഹു കാരണം അള്ളാഹുവിൻ്റെ കണ്ണിൽ നമസ്കരിക്കാത്ത ആളുകൾക്ക് ഈമാനില്ല പരിശുദ്ധ ഖുറാനില് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറിയിൽ കിബില മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട സുദീർഘമായിട്ടുള്ളൊരു ചർച്ച സൂറത്തുൽ ബക്കറയുടെ മധ്യഭാഗത്ത് കടന്നു വരുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് ആദ്യം അള്ളാഹു സുബാനത്താല കിബിലയായിട്ട് നൽകിയത് ജെറൂസലേമായിരുന്നു ബൈത്തുൽ മുഖദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു മുസ്ലിങ്ങൾ നമസ്കരിച്ചിരുന്നത് പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയ സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്താല പ്രവാചകൻ അലൈഹി സ്വലം ആഗ്രഹിച്ചതുപോലെ കതു നറാത്ത കല്ലുബു വജഹി കഫിസമായി കിബിലത്തൻ തറലാഹ എന്ന് തുടങ്ങുന്ന സുദീർഘമായിട്ടുള്ള ആയത്തുകൾ പ്രവാചകൻ സല്ലു അലൈഹി സ്വലം ആഗ്രഹിച്ചത് പ്രകാരം അള്ളാഹു സുബാനത്തല മുസ്ലീങ്ങളുടെ കിബില അത് മക്കയിലേക്ക് മാറ്റുകയാണ് ആ സന്ദർഭത്തിൽ മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർ അവരൊരു കുപ്രചരണം നടത്തി നിങ്ങൾ ഇത്രയും കാലം നമസ്കരിച്ച നിങ്ങളുടെ നമസ്കാരമെല്ലാം വേസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു അതായത് നിങ്ങൾ ഇത്രയും കാലം തെറ്റായ കിബിലേക്ക് നേരെയാണ് തിരിഞ്ഞ് നമസ്കരിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ നമസ്കാരം അതെല്ലാം വേസ്റ്റായി കഴിഞ്ഞു എന്ന് ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ ഒരു പ്രചരണം നടത്തി അത്തരം കുപ്രചരണങ്ങൾ കേട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും ചില സംശയങ്ങൾ ഉദിച്ച സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തല അവരുടെ ആ ധാരണ തിരുത്തുകയാണ് അള്ളാഹു സുബാൻ അത്താല അതിന് മറുപടി പറയുകയാണ് സൂറത്തുൽ ഉൽ ബക്കറിയുടെ നൂറ്റി നാപ്പത്തി മൂന്നാമത്തെ വനം സുബാൻ അല്ലാ ഒരു വചനം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബാൻ അത്താലത് അലി അും അള്ളാഹു നിങ്ങളുടെ ഈമാനിനെ പാഴാക്കുകയില്ല എന്നുള്ളത് ഒമാ ഖാനി സ്വലാത്തിക്കും എന്നല്ല പറഞ്ഞത് മറിച്ച് ഈമാനിക്കും അള്ളാഹു സുബാൻ അത്താല നമസ്കാരത്തിന് പകരം ഉപയോഗിച്ച പദം ഈമാൻ എന്നുള്ളതാണ് അതായത് അള്ളാഹുവിൻ്റെ കണ്ണിൽ നമസ്കാരമില്ലെങ്കിൽ ഈമാനില്ല എന്നുള്ളതാണ് മറ്റൊരു കർമ്മവും ഇതേ രൂപത്തിൽ ഈമാനുമായിട്ട് ബന്ധപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതേപോലെ തന്നെ അതിൻ്റെ ഗൗരവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ഭാഗം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാൂനിൽ അള്ളാഹു സുബാൻ തല പറഞ്ഞു ഫബൈലുല്ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം കാരണം അല്ലീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാൻ എന്തുകൊണ്ടാണ് നമസ്കാരക്കാർക്ക് നാശം അവരശ്രദ്ധമായിട്ട് മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമസ്കരിക്കുന്നത് അതിൻ്റെ ഒരു മറുവശത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായത് അശ്രദ്ധമായിട്ട് മറ്റുള്ള ആളുകളെ കാണിക്കാൻ നമസ്കരിക്കുന്നവർക്ക് പോലും നാശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കാത്ത ആളുകൾക്ക് എത്രത്തോളമായിരിക്കും അതിൻ്റെ ഗൗരവം നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതേപോലെ തന്നെ നമുക്കറിയാം പിശാജ് അനത്തുല്ലാഹി അലഹി പിശാജി ശബിക്കപ്പെട്ടവനായിട്ട് മാറുന്നത് അള്ളാഹുവിന് ഒരു സുജൂത് ചെയ്യാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ ഓരോ ദിവസവും നമസ്കരിക്കാൻ വിസമ്മതിക്കുന്ന ആളുകൾ അള്ളാഹു സുബാൻ അലേക്ക് മുപ്പതിലേറെ സുജൂത് ചെയ്യാനാണ് അവർ വിസമ്മതിക്കുന്നത് സുബാൻ അള്ളഹ് അപ്പൊ എത്രയേറെ ഗൗരവമായിരിക്കും അത് അതുകൊണ്ടാണ് നബി നബിസ്വല്ലാ അതിന്റെ ആ ഗൗരവം കണക്കിലെടുത്താണ് പ്രവാചകൻ സല്ലു അലൈവല് അദ്ദേഹത്തിന്റെ മരണസമയത്ത് പോലും അവസാനമായിട്ട് ആയിഷർ അലി അള്ളാഹു വൻഹയുടെ മടിയിൽ കടന്നുകൊണ്ട് പ്രവാചകൻ സലാസ്ലം പറഞ്ഞത് നമസ്കാരം നമസ്കാരം നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ കീഴിലുള്ള ആളുകളുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ടാണ് പ്രവാചകൻ സുല്ല അലിസ്ലം മരണത്തിലേക്ക് പ്രവേശിച്ചത് അതേപോലെ തന്നെ നമുക്കറിയാം പിന്നീട് ഉമർബുൽ ഹത്താബു അലി അള്ളാഹു അനഹു അദ്ദേഹം അദ്ദേഹത്തിന് കുത്തേറ്റ് നമസ്കാര സമയത്ത് കുത്തേറ്റ് അദ്ദേഹത്തിൻ്റെ വയറിന് കുത്തേറ്റ് ആന്തരികാവയവങ്ങളെല്ലാം പുറത്തു വന്ന് ബോധരഹിതനായിട്ട് വീണ് അദ്ദേഹം പിന്നീട് ബോധം വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആദ്യം പറയുന്നത് ഒരൽപ്പം വെള്ളം കൊണ്ടുവരാനാണ് അപ്പൊ കുടിക്കാനാണെന്ന് കരുതി അവർ വെള്ളം കൊടുത്ത സന്ദർഭത്തിൽ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ ആ നമസ്കാരം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഫജ്ര നമസ്കാരം അദ്ദേഹം പൂർത്തിയാക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നമസ്കരിക്കണം നമസ്കാരം എന്നുള്ളത് നമസ്കാരം ഉപേക്ഷിച്ച ആളുകൾക്ക് ഇസ്ലാമിൽ യാതൊരു ഭാഗവുമില്ല യാതൊരു ചേറുമില്ല എന്നുള്ളതാണ് ഉമർ ബഹത്താബുറി അള്ളാഹുഅൻഹു ആ ഒരു സന്ദർഭത്തിൽ പോലും പറയുന്നത് സുഹാൻ അള്ള അതേപോലെ തന്നെ നമുക്കറിയാം മരണാനന്തര ജീവിതത്തിൽ നരകത്തിൽ നരകത്തിൽ പ്രവേശിച്ച ആളുകൾ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ഒരു രംഗം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നരകത്തിൽ എത്തിയതെന്ന് അവരോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അവരാദ്യം പറയുന്ന മറുപടി കാലുലം നക്കുമിനൽ മുസല്ലി ഞങ്ങൾ നമസ്കരിക്കുന്നവരിൽപ്പെട്ടവരായിരുന്നില്ല പെട്ടവരായിരുന്നില്ല എന്നുള്ളതാണ് അത്രയേറെ പ്രധാനപ്പെട്ട കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് അപ്പോൾ ആ നമസ്കാരം അത് സമയത്തിന് തന്നെ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് കാനച്ച അലൽ മിനീന കിതാബൻ മൗക്കൂത്ത് അത് സമയബന്ധിതമായിട്ട് നൽകപ്പെട്ട കർമ്മമാണ് നമുക്ക് തോന്നിയ സമയത്തല്ല നിർവഹിക്കേണ്ടത് ഇപ്പോൾ ഒരു ഡോക്ടർ നമുക്ക് മൂന്ന് നേരത്തെ മരുന്ന് നൽകിയാൽ അത് നമ്മൾ ഡോക്ടർ പറഞ്ഞു ആ പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ കഴിച്ചാൽ അതിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളു അതല്ലാതെ നമുക്ക് തോന്നിയ സന്ദർഭത്തിൽ മൂന്ന് ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ ആ രോഗം മാറുകയില്ല അപ്പോൾ അതേപോലെ തന്നെ ഈ മരുന്ന് കഴിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടർക്ക് അതുകൊണ്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതേ രൂപത്തിൽ അള്ളാഹു സുബാനത്തല നമുക്ക് നൽകിയ നമുക്ക് നൽകിയ നമ്മുടെ ആത്മാവിൻ്റെ ആത്മാവിന് നൽകിയ പ്രിസ്ക്രിപ്ഷനാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്നുള്ളത് അത് അള്ളാഹു സുബാനത്തല പറഞ്ഞ സന്ദർഭത്തിൽ അത് നിർവഹിക്കണം എങ്ങനെ അങ്ങനെ നിർവഹിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലമുള്ളൂ എത്രത്തോളം എന്ന് വെച്ചാൽ സുബാനത നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം ഈ ഒരായത്ത് അതായത് നമസ്കാരം സമയബന്ധിതമായിട്ട് നിർവഹിക്കേണ്ട കർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ആയത്ത് പോലും അവതരിക്കുന്നത് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് അപ്പം യുദ്ധത്തിന് പോലും യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പോലും അതിൽ യാതൊരു യാതൊരളവുമില്ലെങ്കിൽ യാതൊരു യുദ്ധവും ഇല്ലാതെ സമാധാനത്തിൽ ജീവിക്കുന്ന നമുക്ക് ആ നമസ്കാരം സമയത്തിലല്ലാതെ നിർവഹിക്കാൻ എന്ത് ന്യായമാണുള്ളതെന്ന് സാന്ദർഭികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പിന്നീട് നമസ്കാരത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നമസ്കാരം സ്വലാത്ത് എന്നുള്ള പദം തന്നെ യഥാർത്ഥത്തിൽ സുല എന്നുള്ള അറബി പദത്തിൽ നിന്നാണ് വരുന്നത് സുല എന്ന് പറഞ്ഞാൽ അറബിയിൽ കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം എന്നുള്ളതാണ് ഒരാളെ ബന്ധിപ്പിക്കുന്നതിനാണ് സുല എന്ന് പറയുക അപ്പൊ യഥാർത്ഥത്തിൽ നമസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നതോടു കൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്ലഗ് ദുനിയാവിൽ നിന്നും പ്ലഗ് ഊരിയിട്ട് അദ്ദേഹം അള്ളാഹുവിയിലേക്ക് കണക്ട് ചെയ്യുകയാണ് നമ്മുടെ ഈമാൻ റീചാർജ് ചെയ്യാനുള്ള സമയമാണ് യഥാർത്ഥത്തിൽ അഞ്ച് നേരത്തെ നമസ്കാരം അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണമാണ് നമസ്കാരം എന്നുള്ളത് ഇപ്പം നബി സല അല്ലാസ്ലമേടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നമുക്കെല്ലാം അറിയാം പ്രവാചകൻ സല്ലു അലി സ്വലം പറഞ്ഞു നിങ്ങൾ ഫാത്യഹ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും അള്ളാഹു മറുപടി നൽകുമെന്ന് അപ്പം യഥാർത്ഥത്തിൽ നമസ്കാരം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഒരു വൺ വേ സംഭാഷണമല്ല മറിച്ച് നമ്മുടെ ആ സംഭാഷണത്തിന് അള്ളാഹു സുബല മറുപടി നൽകുന്നു എന്നാണ് നബി സാഹുഹ് അലി സ്വലം പറഞ്ഞത് അതേപോലെ തന്നെ ഇപ്പോൾ പ്രവാചകന് നമസ്കാരം നൽകിയ ആ ഒരു സന്ദർഭം അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരല്പം ചിന്തിച്ച് നോക്കാം നമുക്കറിയാം പ്രവാച സുല്ലാ അലുസലമക്ക് ഇസ്ലാം ഇറാജ് സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്മാൻ നമസ്കാരം നൽകിയത് ആ സന്ദർഭം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇപ്പം രവി സല്ലു അലുസലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാം ഇറാജ് സംഭവിക്കുന്നത് പ്രവാചകന് ഏറ്റവും വലിയ സംരക്ഷണം നൽകിയ പിതൃവിനായ അബൂ താലിബ് മരണപ്പെടുകയാണ് അബൂ താലിബ് മരണപ്പെട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകന്റെ പ്രിയ പത്നിയായിട്ടുള്ള ഭാര്യ ഖദീജർ അതി അള്ളാഹു അൻഹയും മരണപ്പെടുന്നു അപ്പം പ്രവാചകനകത്തും പുറത്തുമുള്ള രണ്ട് സംരക്ഷണങ്ങളും രണ്ട് അത്താണികളും നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് ആ ചരിത്രത്തിൽ ആ വർഷം തന്നെ അറിയപ്പെടുന്നത് ആമുൽ ഹുസുൻ ദുഃഖവർഷം എന്നുള്ള പേരിലാണ് ആ ഒരു വർഷം തന്നെ അറിയപ്പെടുന്നത് ഹദീജർ അതി അള്ളാഹു അൻഹ മരണപ്പെട്ട് മാ ഒരു മാസത്തോളം പ്രവാചകന്റെ മുഖത്ത് പുഞ്ചിരി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത്രയേറെ പ്രവാചകൻ അത് വിഷമിപ്പിച്ചു ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകൻ സല അലൈഹി വല്ല അഭയം പ്രതീക്ഷിച്ചുകൊണ്ട് ത്വായിഫിലേക്ക് പോവുകയാണ് ത്വായിഫിലേക്ക് പോയ സന്ദർഭത്തിൽ അവിടെയും എന്താണ് സംഭവിച്ചത് നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രവാചകനെ ഓടിക്കുകയാണ് പ്രവാചകൻ എല്ലാ അർത്ഥത്തിലും മാനസികമായിട്ട് തകരുകയാണ് പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ബുഖാരി ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ പ്രവാചക അലൈഹി അലിസ്ലുമായിട്ട് ചോദിക്കുന്നു പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലുമായിട്ട് ചോദിക്കുന്നു പ്രവാചകരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും ദുഃഖമുണ്ടാക്കിയ ദിവസം ഉഹുദാണോ എന്നാണ് ആശ്വര ദേവതാ ഹൊഹയുടെ ചോദ്യം നബി നബിസ് അല്ലേ സ്വലം മറുപടി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖം ഉണ്ടാക്കിയ ദിവസം ഉഹദല്ല മറിച്ച് തായിഫ് ആണെന്നാണ് നബീസ് അല്ല അലിസ്വലം പറഞ്ഞത് കാരണം ഉഹദ് പ്രവാചകന് ശാരീരികമായിട്ടുള്ള മുറിവുകളാണ് സമ്മാനിച്ചതെങ്കിൽ ത്വായിഫ് എന്നുള്ളത് പ്രവാചകന് മാനസികമായിട്ടുള്ള മുറിവുകളായിരുന്നു സമ്മാനിച്ചത് അപ്പം നമുക്കറിയാം മാനസിനേക്കുന്ന മനസ്സിനേൽക്കുന്ന മുറിവുകൾ അത് ഉണങ്ങാൻ ഒരൽപ്പം പാടാണ് അതുകൊണ്ടാണ് നബി സലഹ് അലി വല്ലം പ്രവാചകന്റെ ഏറ്റവും ജീവിതത്തിലേറ്റവും ഏറ്റവും ഏറ്റവും പ്രവാചകൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസം ത്വായിഫാണെന്ന് മറുപടി നൽകിയത് അപ്പം ഈ എല്ലാ നിലക്കും ഈ പ്രതിസന്ധി നിറഞ്ഞ വേളയിലാണ് അള്ളാഹു സുബാനഅത്തല നബി സലഹുല അലി സ്വലമുക്ക് ഇസ്രാ മിറാജ് എന്ന വലിയ മൊ നൽകുന്നത് ആ മോ അജിതത്തിൽ അള്ളാഹു സുബാൻ അത്തല ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായിട്ടുള്ള നമസ്കാരം അവിടെ വെച്ചുകൊണ്ട് പ്രവാചകന് നൽകുകയാണ് ഇപ്പം പ്രവാചക ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ സന്ദർഭത്തിലാണ് അള്ളാഹു സുബാനഅത്തല നമസ്കാരം എന്നുള്ള മധുരം പ്രവാചകൻ സുല അലി വല്ല നൽകുന്നത് അപ്പം കയ്പ്പ് അറിയുമ്പോഴേ നമുക്ക് മധുരം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഇരുട്ടിൻ്റെ ഇരുട്ടറിയുന്ന ആളുകൾക്ക് വെളിച്ചത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പിന്നീടുള്ള പ്രവാചക ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജീവിതത്തിലേത് പ്രതിസന്ധി വരുന്ന സന്ദർഭത്തിലും നബി സലാ അലി സ്വലം പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ പ്രവാചകൻ നമസ്കാരത്തിലൂടെ സമാധാനം കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് നബി അലൈഹി ബിലാൽ അലി വല്ലം ബിലാൽബിനി റബ്റിയാഹു അനഫിനോട് പലപ്പോഴായിട്ട് അരിഹനാ ബിഹായ ബിലാൽ ബിലാലെ ഇക്കാമത്ത് വിളിക്കൂ ഞാൻ നമസ്കാരത്തിലൂടെ ഒരല്പം ആശ്വാസം കണ്ടെത്തട്ടെ എന്ന് പ്രവാചക സലഹ് അലി സ്വല്ലം പിന്നീട് പറയപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും ഇപ്പം ഇത് ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുള്ള പ്രതിസന്ധികൾ ഇറക്കി വെക്കാനുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമുക്ക് ലഭിക്കുന്ന നമസ്കാരം എന്നുള്ളത് നമസ്കാരം എന്നുള്ളത് നമുക്ക് സമയം കണ്ടെത്താനും നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിന് തുറന്നു വെക്കാനുള്ള മഹത്തായൊരു സമയമാണ് അതുകൊണ്ടാണ് ഇമാം ഹസൻ ഉൽ ബഷരി റഹിമോ അദ്ദേഹം അസ്വലാത്തുമി അറാജുൽ മുഹമ്മിൻ എന്ന് പറയാനുള്ള കാരണം നമസ്കാരം എന്നുള്ളത് മ്മ്മിനീങ്ങളുടെ മിഹറാജാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കാരണം നമസ്കാരം വിശ്വാസിയുടെ മിഹാജാണെന്ന് പറയാനുള്ള കാരണം നബിസ്വലാ അലൈസ് ശാരീരികമായിട്ട് പ്രവാചകൻ ശാരീരികമായിട്ട് മിഹറാജിന് പോയതുപോലെ അല്ലെങ്കിൽ അള്ളാഹു സുബാൻ തലയുമായിട്ട് സംസാരിച്ചതുപോലെ ഓരോ വിശ്വാസിക്കും അതിനുള്ള അവസരമാണ് നമസ്കാരം നൽകുന്നത് അള്ളാഹു സുബാനത്തലൈട്ട് സംഭാഷണം നടത്താനുള്ള വിശ്വാസികൾക്കുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്നുള്ളത് ഇപ്പൊ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കൗതുകം ചോദിച്ച മറ്റൊരു കാര്യം നമ്മൾ സൂറത്തിൽ ബക്കറ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ആയത്ത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ആയത്ത് അല ആയത് ഹാഫിദ്ൽമുലില്ലാ ഹിൽ ഖാനിത്തീൻ സൂറത്തിൽ ബക്കറയുടെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആയത് നിങ്ങൾ നമസ്കാരം സൂക്ഷ്മതയോടെ നിലനിർത്തുക അതേപോലെ തന്നെ ഭയഭക്തി പുലർത്തുക എന്നുള്ള വളരെ ആയത്ത് ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ കണ്ട വളരെ വിചിത്രമായിട്ടൊരു കാര്യം നമ്മൾ ഈ ഒരു ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനത്തല ഈയൊരു ഭാഗത്തുടനീളം പറയുന്നത് തൊലാക്കിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ആ ഒരു ഭാഗത്തുടനീളം കടന്നു വരുന്നത് ഈ തൊലാക്കിനെ സംബന്ധിച്ച് പറയുന്ന ചർച്ചക്കിടയിലാണ് ഈ ഒരു ആയത്ത് കടന്നു വരുന്നത് നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു വിഷയം ഈ ഒരു ആയത്തും പിന്നീട് വരുന്ന ആയത്തും അതിനുശേഷം ആ രണ്ടായത്തുകൾക്ക് ശേഷം വീണ്ടും വിഷയം തൊലാക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം എന്താണ് ഈ തൊലാക്കിനെ സംബന്ധിച്ച് സുദീർഘമായിട്ട് പറയപ്പെടുന്ന ഈ ഒരു മേഖലയിൽ ഒരാഴത്ത് മാത്രം അള്ളാഹു സുബാനഅത്തല നമസ്കാരത്തിന് വേണ്ടി നീക്കി വെക്കാനുള്ള കാരണം എന്താണ് എന്താണത് തമ്മിലുള്ള കണക്ഷൻ വളരെ ഒരു കണക്ഷൻ വിശദീകരിക്കപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വിവാഹം എന്നുള്ളത് ഒരു സിലയാണ് ഒരു കണക്ഷനാണ് നമുക്കറിയാം രണ്ട് രൂപത്തിലുള്ള കണക്ഷൻ നമുക്കുണ്ട് ഒന്ന് അള്ളാഹു സുബാനത്തല കണക്ട് ചെയ്ത ചില കണക്ഷൻ അതാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അതേ സന്ദർഭത്തിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷനാണ് നമ്മുടെ വിവാഹം എന്നുള്ളത് അതൊരു അതും ഒരു സിലയാണ് ഒരു കണക്ഷനാണ് അപ്പോൾ നമ്മളുണ്ടാക്കിയ ആ ഒരു കണക്ഷൻ അത് ത്വലാക്കിലൂടെ അത് മുറിയുകയാണ് അപ്പോൾ നമുക്കറിയാം ത്ലാക്കിലൂടെ അത് മുറിയുന്ന സന്ദർഭത്തിൽ മാനസികമായിട്ട് നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും നമ്മുടെ പല ആളുകളും കുറ്റപ്പെടുത്തുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ബാനത്തോളം ഉണർത്തുകയാണ് നമ്മളുണ്ടാക്കിയ ആ കണക്ഷൻ മുറിഞ്ഞാലും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കണക്ഷൻ നീ ഒരിക്കലും മുറിയാത്ത ആ ഒരു കണക്ഷൻ അതേ രൂപത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിലൂടെ നീ എന്നെ നീ സമാധാനം കണ്ടെത്തണമെന്നാണ് അള്ളാഹു സുബാന ആ ഒരു സന്ദർഭത്തിൽ നമ്മളെ ഉണർത്തുന്നത് സുബാൻ അല്ലാ നമുക്കുള്ള മറ്റെല്ലാ കണക്ഷനും നമുക്ക് നഷ്ടപ്പെടും എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധം ഉള്ള നമ്മുടെ ബന്ധം പോലും നമുക്ക് നഷ്ടപ്പെടും ഒരു ഒരു നിമിഷത്തിൽ ഇപ്പം ഈ ഒരു എല്ലാ ബന്ധങ്ങളും നിങ്ങളുടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് മുറിച്ചു മാറ്റാൻ പറ്റാത്ത അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്തണം അതിലൂടെ നിങ്ങൾ സമാധാനം അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തണം എന്നുള്ളതാണ് അള്ളാഹു സുബാൻ അവിടെ ഉണർത്തുന്നത് അതാണ് സുല എന്നുള്ള പദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യജമാനനുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള സുവർണാവസരമാണ് അപ്പം നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അല്പ സമയം അവസരം ലഭിച്ചെന്ന് കരുതുക ഒരു പ്രധാന നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് നാവുദ് ബില്ല അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് സമയം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു അഞ്ച് മിനിറ്റ് ലോകത്ത് മറ്റൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരില്ല നിങ്ങൾ ആ റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് ആ സന്ദർഭം നിങ്ങൾ ഏത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയാണെങ്കിലും ആ ഒരു സമയം ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ മറ്റെല്ലാ ചിന്തകളും നിങ്ങൾ മറക്കുകയാണ് അതേ രൂപത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ ലോകത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള നമ്മുടെ എല്ലാം യജമാനായിട്ടുള്ള അള്ളാഹു സുബാനഅത്തലയുടെ മുമ്പിലേക്കാണ് നമ്മൾ നമസ്കാര സമയത്ത് പ്രവേശിക്കുന്നത് അപ്പോൾ മറ്റൊരു ചിന്തയും നമ്മൾ ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ കൈകെട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതോടുകൂടെ ജീവിതത്തിലുള്ള സർവ്വ ദുനിയാവിലുള്ള നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമുക്ക് മറക്കാൻ സാധിക്കണം അതെല്ലാം ആ ഭാരമെല്ലാം ഇറക്കി വെക്കാനുള്ള സുവർണാവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ഈ സംഭാഷണത്തിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഇൻറ്റർവ്യൂ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഭാഷ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാകാതെ ആ ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ അതിൻ്റെ ഫലം എന്തായിരിക്കും അതേ രൂപത്തിൽ നമ്മൾക്ക് നമ്മൾ നമസ്കാരത്തിൽ ഉരുവിടുന്ന പ്രാർത്ഥനയുടെയും പരിശുദ്ധ ഖുറാൻ്റെ അർത്ഥമൊന്നും അറിയാതെയാണ് നമ്മൾ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മാവ് അല്ലെങ്കിൽ അള്ളാഹു സുബ്ബാനത്തെ ഉദ്ദേശിച്ച ആ ഫലം നമുക്ക് ലഭിക്കാതെ പോവുകയാണ് ഈ കാര്യം പറയുന്ന സന്ദർഭത്തിൽ ഓർമ്മയിൽ വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പങ്കുവെച്ച ഒരു അനുഭവമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യത്തെ കുട്ടി ഉണ്ടായ സമയത്ത് ഇപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ടുണ്ടാകുന്ന കുട്ടിയോട് നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും ആദ്യത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഒരിക്കലും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി മുന്നിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം നമസ്കാരത്തിൽ നിന്നുള്ള ശ്രദ്ധയെല്ലാം വിട്ട് കുട്ടിയുടെ കളി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക നമസ്കരിക്കുന്നുണ്ട് ഖുർആനും പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആ കുട്ടിയിലാണ് അദ്ദേഹം സൂറത്തുൽ മുനാഫിഖു ആയിരുന്നു പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സൂറത്തുൽ മുനാഫിഖുൻ അദ്ദേഹം പാരായണം ചെയ്ത അതിന്റെ അവസാനത്തെ ഭാഗത്ത് എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു അനുഭവം ഉണ്ടായി കാരണം അവസാന ഭാഗത്തുള്ള ആയത്ത് യാ അയ്യുഹല്ലീൻ ആമനു ലാ തുലഹ്ക്കും അമ്വാലുക്കും വല ഔലാദുക്കും അൻ എന്തിക്കരില്ല നിങ്ങളുടെ സ്വത്തും സന്താനങ്ങളും പറ്റിയുള്ള സ്മരണയിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു തിരിച്ചുവിടാതിരിക്കട്ടെ സുഫാനല്ലാഹ ഈ ഒരാഴ്ച അദ്ദേഹം എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം ഉറക്കിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ പോലെ ഒരു പ്രതീതി അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് അപ്പം അതേ രൂപത്തിലൊരു എഫക്റ്റ് നമ്മുടെ നമസ്കാരത്തിന് ഉണ്ടാകണമെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഉച്ചരിക്കാൻ അതല്ലാത്ത അതല്ലാതെ നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് യാതൊരു അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കാതെ പോവുകയാണ് അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടും പരിശുദ്ധ ഖുറാൻ എന്നുള്ളത് അള്ളാഹു സുബാനത്തല നമുക്ക് ഓരോ ആളുകൾക്കും നൽകിയ ഉത്ബോധനാണ് ഫീഹി എന്നാണ് അള്ളാഹു സുബാനത്താല പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കുള്ള അള്ളാഹുവിൻ്റെ ഉത്ബോധനമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അപ്പം ഖുർആൻ അർത്ഥമറിയാതെയാണ് നമസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കാതെ പോവുകയാണ് അപ്പം നമ്മുടെ നമസ്കാരം നമ്മളെ ഖുർആാനുമായിട്ട് ബന്ധിപ്പിക്കുന്നില്ലെങ്കിൽ മറ്റൊന്നും നമ്മുടെ നമസ് നമ്മളെ അതുമായിട്ട് ബന്ധിപ്പിക്കുകയില്ല കാരണം ഖുർആാനുമായിട്ട് നമ്മുടെ ബന്ധം നിലനിർത്താനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ അഞ്ച് നേരത്തെ നമസ്കാരം എന്നുള്ളത് അതുകൊണ്ടാണ് അലിയബിൻ അബീസ്വാലി ബുറിയാഹുൻഹു അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവന അദ്ദേഹം പറയുകയുണ്ടായി എനിക്ക് അള്ളാഹുവുമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും അള്ളാഹു എന്നോട് ഇങ്ങോട്ട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പരിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യും സുഹാൻ അള്ളഹ മനോഹരമായിട്ടുള്ള വചനം അപ്പം നമ്മളൊരാളോട് സംസാരിക്കണമെങ്കിൽ ആദ്യം ഭാഷയറിയണം പറയുന്ന പറയുന്നത് എന്താണെന്ന് അറിയാതെ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അത് കേവലം ഒരു എക്സസൈസായിട്ട് മാത്രം പരിമിതപ്പെടുകയാണ് അപ്പം മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം മദ്യം നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഘട്ടം ഘട്ടമായിട്ട് മദ്യം നിരോധിച്ച സന്ദർഭത്തിൽ അള്ളാഹു സുബാന ആദ്യം അത് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അത് മദ്യപിക മദ്യപിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കി അ യുഹല്ലദീ ആമനു ലാ തക്കർവു സലാത്തോ അൻതു സുഖാറ നിങ്ങള് മദ്യപിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണത് പറഞ്ഞത് അള്ളഹാ സുബാൻ അത്തല ആ ആയത്തിൻ്റെ അടുത്ത ഭാഗം ഹത്താത്ത അലമൂ മാത്ത കൂലൂൻ നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നത് വരെ നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കരുത് സുഫാൻ അല്ലാ നിങ്ങളും ചിന്തിച്ച് നോക്കുക ഇന്ന് നമ്മളാരും മദ്യപിക്കാറില്ല പക്ഷേ എന്താണ് പറയുന്നതെന്ന് അറിയാതെയാണ് നമ്മൾ പല ആളുകളും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു നമസ്കാരത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കാതെ പോവുകയാണ് പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നമസ്കാരത്തെ പരിശോധിക്കുന്ന സന്ദർഭത്തിലും മറ്റൊരു യാഥാർത്ഥ്യം സുബാൻ അള്ളാ അള്ളാഹു സുബാനത്തല പരിശുദ്ധ ഖുർആാനെ വിളിക്കുന്നത് ദിക്കർ എന്നുള്ളതാണ് ധിക്കർ എന്നുള്ള പേര് കൊണ്ടാണ് പരിശുദ്ധ ഖുർആാനെ പല സ്ഥലത്തും അള്ളാഹു സുബാനത്തല വിശേഷിപ്പിച്ചത് വധക്കിർ ബിൽ ഖുർആൻ കല്ല ഇന്നഹാ ത ധിക്കിറ ഇൻഹുഅ ഇല്ലാ ധി ഈ രൂപത്തിലെല്ലാം അള്ളാഹു സുബാനത്തല പരിശുദ്ധ ഖുർആാനെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്കാണ് പല സ്ഥലത്തും പരിചയപ്പെടുത്തുന്നത് ഖുർആൻ നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് കാരണം മനുഷ്യൻ ഏറ്റവും വലിയ മറവിക്കാരനാണ് ഇൻസാൻ എന്നുള്ള പദം പോലും യഥാർത്ഥത്തിൽ നിസിയാൻ അല്ലെങ്കിൽ നസിയ മറവി എന്നുള്ള അറബി പദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് മനുഷ്യന് വലിയ മറവിക്കാരനാണ് എന്താണ് മനുഷ്യൻ മറന്നത് അള്ളാഹു സുബാനയുമായിട്ടുള്ള ഉടമ്പടി അള്ളാഹുവുമായിട്ടുള്ള ഉടമ്പടി മറന്നവനാണ് പല സന്ദർഭത്തിലും മറക്കുന്നവനാണ് മനുഷ്യൻ അതുകൊണ്ടുതന്നെ മനുഷ്യന് നിരന്തരം ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമായിട്ട് വരികയാണ് ആ ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു സുബാൻ നൽകിയ പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് ഖുർആാനെ ധിഖർ എന്ന് വിശേഷിപ്പിച്ചത് ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് വെച്ചാൽ അള്ളാഹു സുബാനഅത്തല്ല നമസ്കാരത്തെ സംബന്ധിച്ചും അതേ പദം ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും ധിക്കറി എന്റെ സ്മരണ നിലനിർത്താൻ നിങ്ങൾ നമസ്കരിക്കുക എന്നാണ് പറഞ്ഞത് സുബാന അപ്പൊ നമസ്കാരത്തെയും ഖുർആനെയും രണ്ടും ധിക്കർ എന്ന് പ്രയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഖുർആാനിലൂടെ അള്ളാഹുവിൻ്റെ സ്മരണ അള്ളാഹുവിനെ സ്മരിക്കാനുള്ള മാർഗമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരം എന്നുള്ളത് അതേപോലെ തന്നെ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു സുബാന പറഞ്ഞു ഇന്ന അനിൽ ഷാ ഇവൽ മുൻകർ എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും നമസ്കാരം നിങ്ങളെ തടയുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമസ്കരിക്കുന്ന ആളുകൾ ഒരു പരിചധ ധരിക്കുന്നവരെ പോലെയാണ് ആ പരിചധ ധരിച്ചു കഴിഞ്ഞാൽ പിശാജിന് നമ്മളെ പെട്ടെന്ന് കീഴടക്കാൻ സാധിക്കുന്നില്ല അപ്പൊ പിശാജിനെ പെട്ടെന്ന് നമ്മളെ കീഴടക്കണമെങ്കിൽ ആദ്യം നമ്മൾ ധരിച്ച ഈ ഒരു പരിച അടിച്ചു വെപ്പിക്കണം അപ്പം ഈ പരിചയം അഴിച്ചു വെപ്പിച്ചാൽ തീർച്ചയായിട്ടും പിശാജിന്റെ ആക്രമണം എളുപ്പമാക്കാൻ സാധിക്കും അപ്പോൾ ആദ്യം നമസ്കാരം ഒരാളെ പിശാജ് കീഴടക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നമസ്കാരം ഉപേക്ഷിപ്പിക്കുകയാണ് ഒരൊറ്റ അടിക്ക് നമസ്കാരം ആരും ഉപേക്ഷിക്കല് അത് പിശാജിന് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ പിശാജ് പല രൂപത്തിലാണ് അതിനുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് ആദ്യം അതിൻ്റെ സമയം നമ്മൾ നീട്ടി വെക്കും പിശാജിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മൾ ഒരു കാര്യം പിന്നീട് നിർവഹിക്കാമെന്നുള്ള അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുവരും അപ്പം സമയത്തിന് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം നീട്ടിവെക്കും പിന്നീട് പിന്നീട് അതൊരു ഭാരമായിട്ട് തോന്നും അവസാനം ആ നമസ്കാരം പൂർണ്ണമായിട്ട് നമ്മൾ ഉപേക്ഷിക്കും ആ നമസ്കാരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നതോടു കൂടെ നമ്മുടെ ആ പരിചയം നമുക്ക് നഷ്ടപ്പെടുന്നു പിന്നീട് പിശാച എല്ലാ നീചവൃത്തിയിലേക്കും അയാളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അഞ്ച് നേരം നമസ്കരിക്കുന്ന ആളെ നബിസ് അല്ലാസം ഉപമിച്ചത് അഞ്ച് നേരം കുളിക്കുന്നവരോടാണ് അഞ്ചു നേരം കുളിച്ച ഒരാളുടെ ശരീരത്തിൽ യാതൊരു യാതൊരു ചളിയും ഉപേക്ഷിക്കുകയിൽ അതേ രൂപത്തിൽ അതേ രൂപത്തിൽ അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളുടെ മനസ്സിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം എന്നുള്ളത് അഞ്ച് നേരത്തെ നമസ്കാരം കൊണ്ടുള്ള ലക്ഷ്യം അതാണ് നമ്മളെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ആത്മീയമായിട്ടുള്ള ശുദ്ധീകരണം അപ്പം അഞ്ചു നേരത്തെ നമസ്കാരം നമുക്ക് ഫലം ചെയ്യുന്നുണ്ടോയെന്നറിയാൻ ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ആ അഞ്ച് നേരത്തെ നമസ്കാരത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ മതി ആ ശേഷമുള്ള ജീവിതം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും അഞ്ച് നേരത്തെ നമസ്കാരം ഫലം ചെയ്യുന്നുണ്ടോ എന്ന് ഫലം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാരണം അപ്പോൾ നമുക്ക് അഞ്ച് നേരത്തെ നമസ്കാരം നമ്മൾ കൂട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് നേരത്തെ നമസ്കാരത്തിന് മൊത്തം നമ്മൾ കൂട്ടി വെക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം മതി ആ പത്ത് മിനിറ്റ് അല്ല യഥാർത്ഥത്തിൽ ആ പത്ത് മിനിറ്റിലൂടെ നമ്മൾ ബാക്കിയുള്ള സമയത്തേക്കുള്ള ഊർജ്ജമാണ് നമ്മൾ കണ്ടെത്തുന്നത് ഏതുപോലെയെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിലേക്ക് നമ്മൾ പെട്രോൾ അടിക്കാൻ പോകും ഇപ്പോൾ പെട്രോൾ പമ്പിൽ നമ്മൾ ചിലവഴിക്കേണ്ട സമയം വളരെ കുറച്ചാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്രോൾ അടിച്ചു കിട്ടും പക്ഷേ ആ പെട്രോൾ അടിച്ച പെട്രോൾ കൊണ്ട് പിന്നീട് നമ്മൾ കിലോമീറ്റർ ആയിരക്കണക്കിൽ കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അതേ രൂപത്തിൽ അഞ്ച് നേരം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ ആ ഈമാൻ റിഫ്രഷ് ചെയ്യാനുള്ള സമയമാണ് അഞ്ച് മിനിറ്റ് ബാക്കിയുള്ള ജീവിതത്തിൽ ആ നമസ്കാരം കൊണ്ടുള്ള ഫലം അത് പ്രതിഫലിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ആ നമസ്കാരം കേവലം ഒരു ഒരു വ്യായാമം മാത്രമായിട്ട് ചുരുങ്ങുകയാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നമസ്കരിക്കും പക്ഷേ നമസ്കാരം നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ അതിൻ്റെ ഒരു വിശുദ്ധി നമ്മൾ കാണുകയില്ല അവർ നാവെടുത്താല് കളവ് പറയും അവർ ഈപത്തും നമീമത്ത് ഇതിനെല്ലാം അവർ മുന്നിലുണ്ടാകും കച്ചവടത്തിൽ തട്ടിപ്പ് എല്ലാ നീചവൃത്തിയിലും അവരുണ്ട് പക്ഷേ നമസ്കാരത്തിന് നേരത്തിന് അവർ പള്ളിയിലുണ്ടാകും അതേ സന്ദർഭത്തിൽ അതിൻ്റെ ഒരു മറുവശം മറ്റു പല ആളുകൾ അവർ ഒരു വക്ത നമസ്കരിക്കില്ല പക്ഷേ വ്യക്തി ജീവിതത്തിൽ അവർ പരിശുദ്ധരാണ് അവർ കളവ് പറയില്ല നല്ല രൂപത്തിൽ ആളുകളെ വഞ്ചിക്കില്ല നല്ല സ്വഭാവം ആളുകൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് പക്ഷേ നമസ്കാരത്തിൽ അവർ പള്ളിയിൽ ഉണ്ടാവില്ല അതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ വിഭാഗം അതായത് എല്ലാ ദുഷ്പ്രവർത്തിയും ചെയ്ത് നമസ്കരിക്കുന്ന ആളുകൾ ഈ ആളുകളെ സംബന്ധിച്ച് അവർ പറയും അവൻ എന്ത് ചെയ്തിട്ടെന്താ ഒരു വക്തവന് കുമ്പിടില്ല പക്ഷെ അതേസമയത്ത് ഈ രണ്ടാമത്തെ വിഭാഗത്തെ ആളുകൾ പറയും മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് പറയും അവന് നിസ്കരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നാവെടുത്താൽ അവന് മറ്റുള്ള ആൾ ഒരാൾക്ക് അയാളെ കണ്ടുകൂടുക ഇതേ രൂപത്തിൽ രണ്ട് രൂപത്തിലുള്ള വിഭാഗം ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് യഥാർത്ഥത്തിൽ ഇത് രണ്ടും ശരിയല്ല അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് ശരി കിടക്കുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംസ്കരണം അല്ലെങ്കിൽ വിശുദ്ധി നേടിത്തരുന്നില്ലെങ്കിൽ അത് ഒരു വ്യായാമമായിട്ട് പരിമിതപ്പെടുകയാണ് നമ്മളെല്ലാം ഭയപ്പെടേണ്ട ഒരായത്ത് പരിശുദ്ധക്കുറാനും സൂറത്തുൽ മറിയം പരി പരിശുദ്ധ കുറവല്ല പത്തൊമ്പതാമത്തെ അധ്യായമായ സൂറത്തുൽ സുഹൃത്തുൽ മറിയമ്മിൻ്റെ അമ്പത്തി ഒമ്പതാമത്തെ വചനം സുബാൻ അത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ വായിക്കേണ്ടതായിട്ടൊരു വചനമാണ് അള്ളാഹു സുബാനത്തൽ അവിടെ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഫ ഖലഫിം ഖൽഫുൻ അള്ളാഹുസ് ഷഹവാത്ത് ഫസൌഫഅ അൽ ഖൌൻ അഖയ്യ ഇതാണ് വചനം അള്ളാഹു സുബാനത്തൽ അവിടെ പറയുകയാണ് അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്ത് മറ്റൊരു ജനത വന്നു അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അള്ളാഹു സലാത്ത് അവര് നമസ്കാരം എന്നാണ് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ അള്ളാഹു സുബാൻ താല തെർക്കുസ്ലാത്ത് നമസ്കാരം ഉപേക്ഷിച്ചു എന്നല്ല പറഞ്ഞത് മറിച്ച് അവര് നമസ്കാരം പാഴാക്കിയവരാണ് കാരണം വത്തബ് അവർ അവരുടെ ദേഹയാച്ഛകൾ അവർ പിന്തുടർന്നു അതുകൊണ്ടാണ് അവരുടെ നമസ്കാരം പാഴായത് അപ്പൊ ദേഹയാച്ചകളെ പിന്തുടർന്ന ആളുകൾ അവര് നമസ്കാരം പാഴാക്കിയെന്നാണ് അള്ളാഹു സുബാൻ താല പറഞ്ഞത് അപ്പം നമ്മളെ ഈ ഒരു കാലവുമായിട്ട് ബന്ധപ്പെടുത്തി സമകാലിക ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ആയത്തിനൊന്ന് പരിശോധിച്ച് നോക്കുക അള്ളാഹു സുബാൻ അത്താൽ അവിടെ പറയുന്നത് അതിനുശേഷം ഒരു പുതിയ ജനറേഷൻ വന്ന് അവർ നമസ്കരിക്കുന്നുണ്ട് പക്ഷെ അവരവർ നമസ്കാരം പാഴായി കാരണം അവർ അവരുടെ ദേഹേച്ഛകളെ പിന്തുടർന്ന് അതായത് നമസ്കാരത്തിന് ശേഷം തോന്നിയ രൂപത്തിൽ അവർ ജീവിച്ചു പക്ഷേ നമസ്കാരമൊക്കെ നിർവ്വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുഹാൻ അള്ളാഹ പറയുന്ന സന്ദർഭത്തിൽ ഓർമ്മയിലേക്ക് വരുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം സൗത്ത് ആഫ്രിക്ക സന്ദർശിച്ച സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു ഒരു വിവരം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ വലിയൊരു കസിനോവ കസിനോവന്ന് പറഞ്ഞാൽ ചൂതാട്ട കേന്ദ്രം വലിയൊരു ചൂതാട്ട കേന്ദ്രം ഉണ്ട് അവിടെ വലിയ മാളാണ് അതിനകത്ത് അതിനകത്ത് നിരവധി കടകൾ നിരവധി സ്ഥാപനങ്ങൾ അതിനകത്തുണ്ട് അതോടൊപ്പം അതിനകത്തൊരു മുസല്ലയുണ്ട് അത്രേ അപ്പം ഈ ചൂതാട്ടത്തിനേക്ക് വരുന്ന മുസ്ലീങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടി അതിനകത്തൊരു പള്ളിയും നിർമ്മിച്ചിട്ടുണ്ട് അത്രേ അപ്പം ഈ ആളുകൾ ചൂതാട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം പോയിട്ട് നമസ്കരിച്ച് അതിൽ വിജയിപ്പിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് അത്ര അവിടെ ചൂതാട്ടത്തിന് പോകാറുള്ളത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക നമസ്കരിക്കുന്നുണ്ട് എന്തിനാണ് നമസ്കരിക്കുന്നതെന്ന് പോലും അറിയാതെ ഇതേ രൂപത്തിൽ നമസ്കാരം പാഴാക്കി കളഞ്ഞ ആളുകൾ അപ്പൊ നമസ്കാരത്തിലൂടെ നമുക്ക് കൺകുളിർമ കണ്ടെത്താൻ സാധിക്കണം പ്രവാചൻ സുലതാല്സിനെ കണ്ടെത്തിയതുപോലെ അതിനു വേണ്ടിയാകണം നമ്മൾ പരിശ്രമിക്കേണ്ടത് നമസ്കാരത്തെ ഒരു ഭാരമായിട്ട് കാണാതെ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള സന്ദർഭമായിട്ട് നമുക്ക് നമസ്കാരത്തെ കാണാൻ സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തിരക്കിനനുസരിച്ച് നമസ്കാരത്തെ നമ്മൾ മാറ്റി വെക്കാതെ നമസ്കാരത്തിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കാൻ സാധിക്കണം കാരണം നബി സല്ലു അലുവലം പറഞ്ഞാൽ നിങ്ങളുടെ നമസ്കാരം ശരിയായാൽ എല്ലാം ശരിയായെന്നുള്ളതാണ് അതേ രൂപത്തിൽ നമസ്കാരം അതിൻ്റെ ചൈതന്യത്തോട് ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബാനത്തല നമുക്ക് നൽകുമാറാകട്ടെ ഈ ഒരു വിഷയത്തിൽ നമ്മളിൽ നിന്നും വന്ന വീഴ്ചകൾ അള്ളാഹു സുബാനത്താല പുറത്തു വരുമാറാകട്ടെ അർബാന ആത് അഫിദ്ൻ്റെ ഹസന അഫിൾ ആഹ്റത്ത് ഹസ്സനത്തും വക്കീൻ ആദാബന് അബ്ബനാത്ത കബൽ മിന ഇന്നക്കൻ തസമീൽ അലീം വസുബ് അലീന ഇന്നക്കൻത്തു റഹീം സ്ലാ വലിക്കും വറഹമുല്ല